എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്കായി കാണിക്കാൻ പോകുന്നത് ഈ സൂചി. നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, നൂല് എപ്പോഴും പൊട്ടിപ്പോകും. അപ്പം അത് സൂചിയുടെ പ്രശ്നം കൊണ്ടും ആകാം, പിന്നെ ഓയിൽ ഇല്ലെങ്കിലും നമ്മുടെ ഈ ടൈറ്റ് വന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ മെഷീൻ ഓയിൽ ഉണ്ടാക്കിയെടുക്കാമെന്നും പിന്നെ ഈ സൂചി എങ്ങനെ നമുക്ക് മാറ്റി ഒടിഞ്ഞു പോവുകയൊക്കെ ചെയ്യുമ്പോൾ മാറ്റിയിടുന്ന എങ്ങനെയാണെന്നും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പഴയ മെഷീനിൽ സൂചി മാറണ എങ്ങനെയാണെന്ന് നോക്കാം. ഈ മെഷീൻ മേടിച്ചിട്ട് ഏകദേശം ഒരു 10-20 വർഷത്തിലേറെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തയ്ക്കാൻ തുടങ്ങിയ കാലത്ത് മേടിച്ച ഒരു മെഷീനാണിത്. അപ്പോൾ ഇതിൽ സൂചി നമുക്കത് എങ്ങനെ മാറ്റിയെടുക്കാം മാറ്റാമെന്ന് നോക്കാം കേട്ടോ. ആദ്യം തന്നെ ദേ സൂചി കണ്ടോ, സൂചിയുടെ ഇവിടെ കാണുന്ന ഈ സ്ക്രൂ നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ഒന്ന് പതിയെ ഒന്ന് അഴച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് അഴക്കേണ്ട, അതുപോലെ തന്നെ ഇത് പൊക്കി വയ്ക്കണം. മാക്സിമം നമുക്കത് എത്രത്തോളം പൊക്കാം അത്രയും പൊക്കി വെച്ചിട്ട് വേണം സൂചി ഊരാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ പതിയെ ഒന്ന് ഈ സ്ക്രൂ പതിയെ ഒന്ന് ഇങ്ങനെ അഴിച്ചാൽ തന്നെ ഇതിങ്ങ് പോരും കണ്ടോ. അതെ, അപ്പോൾ ഈ മെഷീനിൻ്റെ സൂചി എന്ന് പറയുന്നത് എല്ലാ വശവും ഉരുണ്ടതാണ് കണ്ടോ, എല്ലാ വശവും ഉരുണ്ടതാണ്. അപ്പോൾ ഇത് നമ്മൾ സൂചി ഇടുമ്പോഴേക്കും സൂക്ഷിച്ചിട്ടില്ലെങ്കിലാണ് എപ്പോഴും പൊട്ടിപ്പോകും, ഇതിൻ്റെ പൊസിഷൻ ശരിയല്ലേ പൊട്ടിപ്പോകും. ഇത് കണ്ടോ, ഇതിനൊരു ചെത്ത് പോലെ ഒരു വശമുണ്ട് കണ്ടോ, സൂചിക്ക് ചെത്ത് പോലെ ഒരു വശമുണ്ട്. ആ വശം നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് വരണം, നമ്മുടെ വലതുഭാഗത്തേക്ക്. ഈ ചെത്ത് കാണുന്നില്ലേ കണ്ടോ, ഇങ്ങനെ തടഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാവും. ആ ചെത്തുള്ള വശം നമ്മൾ ഈ റൈറ്റ് സൈഡിലേക്ക് ആക്കിയിടണം. സൂചി നന്നായിട്ട് ഇതിങ്ങനെ അത് നോക്കിയിട്ട് ഈ ചെത്തുള്ള വശം ഇങ്ങനെ നോക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് കയറ്റി വയ്ക്കണം. അങ്ങ് ശരിക്കും അങ്ങ് അറ്റം വരെ കയറി മുട്ടി നിൽക്കണം. എന്താ ഇതുപോലെ മുട്ടി നിൽക്കണം കണ്ടത്, ഇങ്ങനെ മുട്ടി നിൽക്കണം. ഈ ചെത്ത് കണ്ട ചെത്തുള്ള വശം കറക്റ്റാക്കി വെക്കണം. ഇത്തിരി അങ്ങോട്ടും അങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നൂല് തയ്ക്കുമ്പോൾ പൊട്ടിപ്പോകും നൂല്. അപ്പോൾ അത് ഒരു തവണ ഇട്ടാൽ ചിലപ്പോൾ ശരിയായിക്കൊള്ളണമെന്നില്ല കേട്ടോ. അപ്പോൾ തയ്ച്ച് നോക്കിയിട്ട് പൊട്ടുവാണെങ്കിൽ നമ്മൾ വീണ്ടും ആ സൂചി ഇതുപോലെ അഴച്ചിട്ട് ഊരി എടുത്തിട്ട് ഇട്ട് നോക്കി തന്നെ കറക്റ്റായിട്ട് വയ്ക്കണം കേട്ടോ. അത് മാറിപ്പോയിട്ടുണ്ട് പ്രശ്നമൊന്നുമില്ല, നമുക്കത് ഒന്നുകൂടെ അഴച്ചിട്ട് നേരെയാക്കിയാൽ മതി. അപ്പോൾ അതെ, ഞാൻ സൂചി ഇട്ട് കഴിഞ്ഞ് ഞാൻ തയ്ച്ച് നോക്കട്ടെ കേട്ടോ. തയ്ക്കുമ്പോഴത്തേക്കും സൂചി കറക്റ്റ് അല്ലെങ്കിൽ എന്താ നൂല് പൊട്ടും. അതുപോലെ തന്നെ നമ്മൾ ബാക്ക് അടിക്കില്ലേ, ബാക്ക് അടിക്കുമ്പോഴാണ് സൂചി കറക്റ്റ് അല്ലെങ്കിൽ നൂല് പൊട്ടിപ്പോണത്. അതെ, ഇപ്പോൾ കറക്റ്റായിരുന്നു കേട്ടോ. എല്ലാവരും ഇതേപോലെ തന്നെ അത് ഇട്ടിട്ട് ഒരു തവണ ഇട്ടിട്ട് ശരിയായില്ലെങ്കിൽ ഊരിയിട്ട് തിരിച്ച് ഇട്ട് നോക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ കണ്ടോ, സ്റ്റിച്ചൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് രണ്ട് വശം. ഇതേപോലെ എല്ലാവരും സൂചി ഇടുമ്പോൾ ഇതുപോലെ ശ്രദ്ധിച്ചിടണം കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയ മെഷീനിൽ സൂചി മാറണ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അതും പഴയ മെഷീനിൽ പോയ ചെയ്ത പോലെ തന്നെയാണ്. ഇത് കണ്ടോ, ഇതുപോലെ ചെറിയ സ്ക്രൂ ഉണ്ട്, അത് പതിയെ ഒന്ന് അഴച്ചു കൊടുത്താൽ മാത്രം മതി, ഊരിയെടുക്കണ്ട. ഒരു പിരി ഒന്ന് അഴിച്ചാൽ തന്നെ അതിന് സൂചി നേരെ നമുക്ക് എടുക്കാൻ പറ്റും. ഇങ്ങനെ തന്നെ ഒരു പിരി ഒഴിച്ചാൽ മതി, സൂചി പിടിച്ചോണ്ട് വേണം കേട്ടോ. അതെ കണ്ടോ, ഒരു പോന്നു ഇത് കണ്ടോ, പരന്ന വശം കണ്ടോ, ഒരു ചെത്ത് പോലെ. അത് ഇങ്ങോട്ട് റൈറ്റിലേക്ക് തന്നെ വലതുവശത്തേക്ക് തിരിച്ചിട്ട് ഇങ്ങനെ വയ്ക്കുക. ഇതിലേക്ക് കടത്തി ഈ അറ്റത്ത് വന്ന് മുട്ടണം, ഇതുണ്ടോ ഉണ്ടോ, ഇങ്ങനെ മുട്ടി നിൽക്കണം. അപ്പോൾ അത് നമുക്ക് മുറുക്കി കൊടുക്കുക. എന്നിട്ട് തയ്ച്ച് നോക്കിയിട്ട് നൂല് പൊട്ടിപ്പോവാണെങ്കിൽ വീണ്ടും ഇത് ഇതുപോലെ തന്നെ ഊരിയെടുത്തിട്ട് കറക്റ്റ് ചെയ്ത് വയ്ക്കുക കേട്ടോ. ഇത് ബാക്കടിക്കുമ്പോഴൊക്കെയാണ് പൊട്ടിപ്പോണത്, സൂചി ശരിയല്ലെങ്കിൽ. അപ്പോൾ നമ്മൾ ബാക്കടിച്ച് നോക്കുമ്പോൾ പൊട്ടുവാണെങ്കിൽ വീണ്ടും ഊരി ഇത് കറക്റ്റായിട്ട് മുറുക്കിയിടുക. അത്രയേ ഉള്ളൂ സൂചി ഇടുന്ന കാര്യം. ഇത് കണ്ടോ, സ്റ്റിച്ചൊക്കെ നല്ല കറക്റ്റായിട്ടുണ്ട്, ബാക്ക് അടിച്ചിട്ട് പൊട്ടിയിട്ടില്ല കണ്ടോ. സൂചി കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ബാക്ക് അടിക്കുമ്പോൾ പൊട്ടിപ്പോകും. അപ്പോൾ നമ്മൾ സൂചിയൊക്കെ മാറിക്കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ മെഷീൻ ഓയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അതിനായിട്ടതേ ഞാൻ ഈ ഒരു അടപ്പാണ് എടുത്തേന കേട്ടോ, ഞാൻ കുറച്ചേ ഉണ്ടാക്കണുള്ളൂ. ഇതേ ഈ അടപ്പിന് നമ്മൾ ഒരു 3 അടപ്പ് വെളിച്ചെണ്ണ എടുക്കുകയാണെങ്കിൽ, 3 അടപ്പ് വെളിച്ചെണ്ണയ്ക്ക് നമ്മൾ ഇതിന് 1 അടപ്പ്
ഒരടപ്പ് തന്നെ ഒഴിക്കേണ്ട, മണ്ണെണ്ണയുടെ കണ്ടന്റ് കുറവായിരിക്കണം കേട്ടോ ഒഴിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ മണ്ണെണ്ണ അധികമായാൽ നമ്മുടെ മിശ്രിതത്തിന് തേയ്മാനം ഉണ്ടാവും. അപ്പോൾ മണ്ണെണ്ണയുടെ അളവ് വളരെ കുറയ്ക്കുക. ഈ വെളിച്ചെണ്ണയുടെ കട്ടി ഒന്ന് കുറഞ്ഞ് കിട്ടണം, അത്രേ വേണ്ടു നമുക്ക്. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ മണ്ണെണ്ണ ചേർക്കുന്നത്. മെഷീൻ ഓയിലിന് ഒട്ടും കട്ടിയില്ലാത്ത തന്നെ. അപ്പോൾ നമ്മളതുപോലെ അതിൻ്റെ കട്ടി കുറച്ചെടുക്കണം, വെള്ളം പോലെയായി കിട്ടണം. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ മണ്ണെണ്ണ ചേർക്കുന്നത്. മണ്ണയുടെ അളവ് വളരെ കുറച്ച് തന്നെ. അപ്പോൾ നമ്മൾ ലൂസായോന്ന് നോക്കണം. കണ്ട ലൂസാക്കി എടുക്കുക, അത്രയാണ്. ഇതിന് വേണ്ടിയാണ് നമ്മൾ മണ്ണെണ്ണ ചേർക്കുന്നത്. വെള്ളം പോലെയാകും, അത്രേ വേണ്ടു. ഒരുപാട് മണ്ണെണ്ണ ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓയിൽ റെഡി ചെയ്യുക കേട്ടോ. ഞാനൊരു 25 വർഷത്തോളമായി കേട്ടോ ഇത് തന്നെ ഉപയോഗിക്കണം. ഞാൻ മെഷീൻ മേടിച്ചപ്പോൾ ഒരു കുപ്പി ഓയിൽ എനിക്ക് കിട്ടി, ആ ഓയിൽ മാത്രമേ ഞാൻ പുറത്തു നിന്ന് മേടിച്ചതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി ഇന്ന് വരെ ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് ഈ മെഷീനിൽ. പുതിയ മെഷീനിൽ നമ്മൾക്ക് ഇത് പറ്റില്ലല്ലോ. അപ്പോൾ ഇത് ഉപയോഗിക്കാൻ താല്പര്യം ഇല്ലാത്തവർ ഇത് എടുക്കണ്ട കേട്ടോ. മെഷീൻ ഓയിൽ മേടിച്ചതിനെ ഉപയോഗിച്ചാൽ മതി. എനിക്കിത് ഉപയോഗിച്ചത് കൊണ്ട് ഇതുവരെ ഒരു ദോഷവും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, കാണി അഡ്ജസ്റ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന്. അപ്പോൾ കാണി അഡ്ജസ്റ്റ് ചെയ്യണ ഒരു ബട്ടണാണിത് കേട്ടോ. നമുക്ക് ഏകദേശം നമുക്ക് ഒരു 2.5 ഉണ്ടാവും, 1.5 എന്നിട്ടുണ്ടോ, 2.5 ഇട്ടാൽ നമുക്ക് സാധാരണ തയ്ക്കാൻ ഈ 2.5 ഇതിലിട്ടാൽ മതിയാവും. പിന്നെ നമുക്ക് വലിയ സ്റ്റിച്ച് കിട്ടണമെങ്കിൽ ഇങ്ങോട്ട് അടുത്തേക്ക് ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയും വേണ്ടോ, ഈ അറ്റം വരെ തിരിച്ചു കഴിഞ്ഞാൽ വലിയ സ്റ്റിച്ചായിരിക്കും. അപ്പോൾ പൊട്ടിച്ച് കളയാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ സ്റ്റിച്ച് ഉപയോഗിക്കാം. പിന്നെ മുറുകി ചെറിയ സ്റ്റിച്ച് കിട്ടണമെങ്കിൽ വീണ്ടും ഇങ്ങോട്ടേക്ക് വേണ്ടോ. ഈ ഒന്നിലൊക്കെ ഇട്ട തീരെ പൊടി പോലത്തെ സ്റ്റിച്ചായിരിക്കും. അപ്പോൾ ഇതാണ് കാണി അഡ്ജസ്റ്റ്. ഇത് ബാക്കടിക്കുന്ന സ്റ്റിച്ച് കേട്ടോ, ഇത് ബാക്കടിക്കുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയണതാണ് കേട്ടോ. ഇത് ഫുള്ളായിട്ട് എന്തെങ്കിലും തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് തീരെ ചെറുതായിരിക്കും. പിന്നെ അതിലും ചെറുതാക്കണം. ഇതൊന്ന് പതുക്കെ താത്തിയിട്ട് ഇത് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ പിന്നെയും ചെറുതാകും സ്റ്റിച്ച്. അതാണ് ഇതിൻ്റെ. ഇത് ഏറ്റവും വലിയ സ്റ്റിച്ച്, ഇത് ഏറ്റവും ചെറിയ സ്റ്റിച്ച്. ഇത് നമ്മൾ നോർമലി തയ്ക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റിച്ചാണിത് കേട്ടോ. 2.5 ഇട്ടടിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം നമുക്ക്. അപ്പോൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി ഉണ്ട് കേട്ടോ. പിന്നെ എന്താ, വേറെ ഒന്നും ഇല്ലെങ്കിൽ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക് യു.